ഭാഗത്തേക്ക് നമുക്ക് കടക്കാം ഇതുവരെ നിങ്ങൾ പഠിച്ചു വെച്ചിരുന്ന ശബ്ദത്തെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചു നാമം ക്രിയ ഭേദം അതിൽ നാമം നാമത്തിന്റെ വിഭാഗങ്ങൾ ക്രിയ ക്രിയയുടെ വിഭാഗങ്ങൾ ക്രിയയുമായിട്ട് ചേർന്ന് വരുന്ന അനുപ്രയോഗം തേരച്ചം വിനേച്ചം ഇതിലൂടെ എല്ലാം നമ്മൾ കടന്നുപോയി നാമവും വിശേഷവുമായിട്ട് ചേർന്ന് വരുന്ന തത്വത്തിൽ നമ്മളെത്തി ഇനിയും നമുക്ക് നാമക്രിയ ഭേദകം എന്നതിലെ ഭേദകത്തിലേക്കാണ് വരാനുള്ളത് ആദ്യം തുടങ്ങി ക്ലാസ്സിൽ തന്നെ നമ്മൾ ഭേദകം എന്താണെന്ന് പറഞ്ഞു നിർവചനം എന്തിനെയെങ്കിലും ഭേദിപ്പിക്കുന്നത് ഭേദകം ഭേദിപ്പിക്കുക എന്ന പദത്തിന്റെ അർത്ഥം വിശേഷിപ്പിക്കുക എന്നാണ് അപ്പൊ എന്തിനെയെങ്കിലും ഭേദിപ്പിക്കുന്നത് അഥവാ വിശേഷിപ്പിക്കുന്നതാണ് ഭേദകം നമ്മൾ ചെറുപ്പ ക്ലാസ് മുതൽ 4-5 ക്ലാസ് മുതലേക്ക് നാമവിശേഷണം ഒക്കെ പഠിക്കുന്നതാണ് ഒരു ഉദാഹരണം വെളുത്ത പശു ഇതിൽ പശു എന്ന നാമമാണ് വെളുത്ത എന്നത് അതിന്റെ ഭേദകമാണ് വിശേഷണമാണ് ഇതിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നാമവിശേഷണം അഡ്ജക്റ്റീവ് എന്ന് ഇംഗ്ലീഷിൽ പഠിച്ചു വേറെ വേഗത്തിൽ ഓടി ഓടി എന്ന ക്രിയയാണ് വേഗത്തിൽ എന്നുള്ളത് ആ ക്രിയയെ വിശേഷിപ്പിച്ചു അതുകൊണ്ട് അത് ക്രിയാവിശേഷണമാണ് ഇനി ഇവിടെ വേഗത്തിൽ ഓടി എന്നുള്ളതിനെ ഒന്നുകൂടെ വിശേഷിപ്പിക്കാൻ നമുക്ക് വളരെ വേഗത്തിൽ ഓടി അപ്പൊ വളരെ എന്നുള്ളത് ഒരു വിശേഷണമാണ് അതിനെ വിശേഷണ വിശേഷണം എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഇതൊന്നും നമ്മൾ ഈ ഭേദകത്തിനകത്ത് പഠിക്കുന്നില്ല ഭേദകത്തിൽ ഒന്നാമത്തേതിനെ ശുദ്ധം എന്നാണ് വിളിക്കുക അതായത് ശുദ്ധ ഭേദകം അതാണ് ഭേദകത്തിൽ ഒന്നാമത്തത് ശുദ്ധഭേദം ശുദ്ധമായ ഭേദകം എന്നാണ് അർത്ഥം വരുന്നത് എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഒരു വിശേഷണം ചേർക്കണമെങ്കിൽ ആ വിശേഷണത്തെ നാമമായിട്ടോ ക്രിയയായിട്ടോ ബന്ധിപ്പിക്കാൻ ഒരു പ്രത്യയം ആവശ്യമാണ് ആ പ്രത്യയങ്ങളൊന്നുമില്ലാതെ വിശേഷണം നേരിട്ട് അല്ലെങ്കിൽ ഭേദകം നേരിട്ട് പ്രയോഗിക്കുന്നതാണ് ശുദ്ധഭേദകം ഉദാഹരണം ചെറുപയം ചെറു എന്ന വിശേഷണം പയർ എന്ന നാമത്തിനോട് നേരെ ചേർത്തു അതാണ് ശുദ്ധഭേദകം വേറെ നറുമണം ഇതിനർത്ഥം പറഞ്ഞാൽ നറുവായ മണം എന്നാണ് ആയ എന്നൊരു പ്രത്യയമാണ് പക്ഷെ ആ പ്രത്യയം പ്രയോഗിക്കാതെ ഭേദകം നേരിട്ട് പ്രയോഗിക്കുന്നതാണ് ശുദ്ധഭേദകം രണ്ടാമത്തേത് സാഖ്യം എന്നാണ് രണ്ടാമത്തെ ഭേദകത്തിന്റെ പേര് ഈ വാക്കിൽ നിന്ന് തന്നെ അതിന്റെ അർത്ഥം കിട്ടും സാഖ്യം വാക്കിന്റെ അർത്ഥം സംഖ്യയെ സംബന്ധിച്ചത് എന്നാണ് അപ്പോ സാഖ്യം എന്ന് പറഞ്ഞാൽ സംഖ്യാശബ്ദം വിശേഷണമായി വരുന്നതാണ് സാഖ്യം ഏതെങ്കിലും ഒരു സംഖ്യാശബ്ദം വിശേഷണമായി വരണം അതാണ് സാഖ്യം ഉദാഹരണം അറുമുഖൻ അല്ലെങ്കിൽ ത്രിലോകം പഞ്ചപാണ്ഡവൻ ഒരു സംഖ്യാശബ്ദം വിശേഷണമായി വരുന്നത് ഭേദകമായി വരുന്നത് സംഖ്യം ഉദാഹരണം ത്രിലോകം പഞ്ചപാണ്ഡവർ നവരസങ്ങൾ തുടങ്ങിയവ മൂന്ന് സാർവനാമികം സാഖ്യം എന്ന പദത്തിൽ നിന്ന് സംഖ്യാശബ്ദം വിശേഷമായി വരുന്നത് നമുക്ക് കിട്ടും അങ്ങനെയാണ് സാർവനാമികം എന്ന് പറയും സർവനാമം ഭേദകമായി വരുന്നത് സർവനാമം ആ കുട്ടി ഈ കഥ അതിൽ ആ ഈ ഒക്കെ സർവനാമങ്ങളാണ് പ്രഥമ പുരുഷ സർവനാമമാണ് ഒരു സർവനാമം ഭേദകമായി വരുന്നതാണ് സാർവനാമികം നാലാമത്തേത്
വിഭാവകം ഒരു ഗുണം വിശേഷണമായി വരുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ഗുണം വിശേഷണമായി വരുന്നതാണ് വിഭാവകം ഉദാഹരണം സുന്ദരിയായ നായിക ഒരു നായികയുടെ ഗുണമാണ് പ്രകടമാകുന്നത് സമർത്ഥനായ വിദ്യാർത്ഥി വിദ്യാർത്ഥിയുടെ ഗുണമാണ് ധീരനായ പടയാളി പടയാളിയുടെ ധീരത അല്ലെങ്കിൽ അയാളുടെ ഗുണം ഇങ്ങനെ ഒരു ഗുണവിശേഷമായി വരുന്നതാണ് വിഭാവകം അടുത്തതിനെ നമുക്ക് അഞ്ചാമത്തെ ഭേദകം പാരിമാണികം പരിമാണം വാക്കിന്റെ അർത്ഥം അളവ് എന്നാണ് പരിമാണം അപ്പോൾ പാരിമാണികം എന്ന പദത്തിന്റെ അർത്ഥം പരിമാണത്തെ സംബന്ധിച്ചതെന്നാണ് അളവിനെ സംബന്ധിച്ചത് പാരിമാണികം ഉദാഹരണം നോക്ക് നാഴി പാല് നാഴി എന്നുള്ളത് അളവാണ് അതുകൊണ്ട് അത് പാരിമാണികം എന്നതിനകത്ത് വരും ഒരു പിടി നെല്ല് അവിടെ പിടി ഒരു പിടി നെല്ല് വേറെ ഒരു ഉദാഹരണം മൂന്ന് മുഴം കയറ് മൂന്ന് മുഴം കയർ മൂന്ന് മുഴം എന്നുള്ളതിനെ ഒന്നിച്ച് കണക്കാക്കിയാൽ അത് പാരിമാണികമാണ് പക്ഷെ മൂന്ന് എന്നത് കണ്ട നമ്മൾ തെറ്റിദ്ധരിക്കും സാഖ്യമാണെന്ന് അതുകൊണ്ടാണ് മൂന്ന് മുഴം ഒന്നിച്ച് കണക്കാക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ പാരിമാണികം പരിമാണം അഥവാ അളവ് ഭേദകമായി വരുന്നതാണ് പാരിമാണികം ഇനി രണ്ടെണ്ണം കൂടുണ്ട് ആറാമത്തേന് നാമാംഗജം എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്ന് പേര് പറയും നാമാംഗജം നാമാംഗം എന്ന വാക്ക് അല്പം മുമ്പ് അല്ലെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു നാമാംഗം നാമാംഗം എന്ന് പറഞ്ഞാൽ പേരക്ഷരത്തിന് പകരമായിട്ട് പറഞ്ഞ പദമാണ് നാമാംഗം ജം എന്ന അക്ഷരം ഏതെങ്കിലും പദത്തിനോട് ചേർന്നാൽ അതിൽ നിന്നുണ്ടായത് എന്നാണ് ആണ് അർത്ഥം കിട്ടുന്നത് അപ്പൊ നാമാംഗജം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നാമാംഗത്തിൽ നിന്നുണ്ടാകുന്നത് ജനിക്കുന്നത് എന്നാണ് എന്ന് വച്ചാൽ നാമാംഗജത്തിന് നമുക്ക് നിർവചനം പറയാം പേരച്ചം അഥവാ നാമാംഗം ഭേദകമായി വരുന്നത് നാമാംഗജം പേരച്ചത്തിന് എഴുതിയ ഉദാഹരണം തന്നെ ഇവിടെയും യോജിക്കും പേരച്ചത്തിന് എഴുതി നമ്മൾ ഓടുന്ന ഉഷ ഉഷ എന്നുള്ളത് നാമമാണ് ഓടുന്ന എന്നുള്ളത് അപൂർണക്രിയയാണ് പക്ഷെ ഉഷ എന്ന നാമത്തിന് മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് അത് അപൂർണക്രിയയാണെങ്കിലും അതിന്റെ ഭേദകമാണ് അതുകൊണ്ട് ഓടുന്ന ഉഷ എന്നുള്ളതില് ഓടുന്ന പേരച്ചമാണ് ആ പേരച്ചം ഉഷ എന്ന നാമത്തിന് ഭേദകമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അതിനെ നാമാംഗജം എന്ന ഭേദകത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് മറ്റുദാഹരണമാണ് പാടുന്ന ചിത്ര ചിത്ര എന്നുള്ളത് നാമമാണ് പാടുന്ന എന്നത് അപൂർണക്രിയയാണ് ചിത്ര എന്ന നാമത്തിന് മുമ്പിൽ നിൽക്കുന്ന അപൂർണക്രിയ ആയതുകൊണ്ട് അതിനെ പേരച്ചെന്ന് വിശേഷിപ്പിക്കാം പക്ഷേ പേരച്ചം ഇവിടെ ഭേദകമായി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ നാമാംഗജം എന്ന് വിളിക്കാവുന്നതാണ് ഇനി വേണമെങ്കിൽ നമുക്ക് ചാടുന്ന കുതിരയൊക്കെ ഉദാഹരണമായിട്ട് പറയാം പഠിക്കുന്ന കുട്ടി അതിൽ പഠിക്കുന്ന എന്നുള്ളതും നാമാംഗജത്തിൽ ഉൾപ്പെടുത്താം ഇനി ഏഴാമത്തേത് ക്രിയാംഗജം എന്നാണ് അതിന്റെ പേര് ക്രിയാംഗം എന്നുള്ളതിന് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു ക്രിയാംഗം വിനയച്ചമാണ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ജം എന്ന അക്ഷരം ഏതെങ്കിലും പദത്തിനോട് ചേർന്നാൽ അതിൽ ചേർന്നാൽ അതിൽ നിന്ന് ജനിക്കുന്നത് അഥവാ അതിൽ നിന്നുണ്ടാകുന്നത് എന്നാണ് അർത്ഥം അതുകൊണ്ട് ക്രിയാംഗജം എന്ന് പറഞ്ഞാൽ ക്രിയാംഗത്തിൽ നിന്നുണ്ടാകുന്നു എന്ന് വച്ചാൽ ഒരു വിനയച്ചം ഭേദകമായി വരുന്നതാണ് ക്രിയാംഗജം ഉദാഹരണം കാണാൻ ചെന്നു കാണാൻ എന്നത് അപൂർണക്രിയയാണ് ചെന്നു എന്നത് പൂർണ്ണക്രിയയാണ് പൂർണ്ണക്രിയയ്ക്ക് മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് അതിനെ അതിന്റെ ഭേദകമായിട്ട് കണക്കാക്കാം അതാണ് ക്രിയാംഗജം അപ്പോ നാമം ക്രിയ ഭേദകം എന്നുള്ളതിലെ ഭേദകത്തിലേക്ക് നമ്മൾ വന്നത് ഭേദകത്തെ ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം
എന്തിനെങ്കിലും ഭേദിപ്പിക്കുന്ന അഥവാ വിശേഷിപ്പിക്കുന്നതാണ് ഭേദകം. നാമവിശേഷണം, ക്രിയാവിശേഷണം, വിശേഷണ വിശേഷണം ഇതൊക്കെ നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ പി എസ് സിക്ക് വേണ്ടി, പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി, എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി ആകുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഭേദങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഭേദങ്ങൾ ഏഴു വിധമാണ്. ഒന്നാമത്തേതിന് ശുദ്ധ ഭേദകം എന്ന് പറയാം. ശുദ്ധമായ ഭേദകം എന്നതിന് അർത്ഥം കൽപ്പിക്കാം. എന്ന് വച്ചാൽ പ്രത്യയങ്ങളുടെ ഒന്നും സഹായം കൂടാതെ ഭേദകം നേരിട്ട് പ്രയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് ശുദ്ധ ഭേദകം എന്ന് വിളിക്കുന്നത്. ചെറുപയർ, നറുമണം തുടങ്ങിയവ അതിന് ഉദാഹരണങ്ങളാണ്. രണ്ടാമത്തേത് സാഖ്യം എന്നാണ് ഭേദകത്തിന്റെ പേര്. സാഖ്യം എന്ന് പറഞ്ഞാൽ സംഖ്യാശബ്ദത്തെ സംബന്ധിച്ചതാണ്. അതുകൊണ്ട് സംഖ്യാശബ്ദം വിശേഷമായി വരുന്നതാണ് സാഖ്യം. അറുമുഖൻ, ത്രിലോകം, പഞ്ചപാണ്ഡവർ, നവരസങ്ങൾ ഇവയെല്ലാം ആദ്യത്തെ പദം ഒരു സംഖ്യാശബ്ദമാണ്. അതുകൊണ്ട് അതിനെ സാഖ്യം എന്ന് വിളിക്കുന്നു. മൂന്നാമത്തേത് സാർവനാമികമാണ്. സർവനാമം ഭേദകമായി വരുന്നതാണ് സാർവനാമികം. ഉദാഹരണം: ആ കുട്ടി, ഈ കഥ, ആ, ഈ എന്നിവ സർവനാമമാണ്. പ്രത്യേകിച്ച് സർവനാമത്തിലെ പ്രഥമ പുരുഷ സർവനാമമാണ് അവ. അതുകൊണ്ട് അതിനെ സാർവനാമികം എന്ന് വിളിക്കാം. നാലാമത്തെ വിഭാവകം എന്നാണ് ആ ഭേദകത്തിന്റെ പേര്. വിഭാവകം ആ ഭേദകത്തിന്റെ നിർവചനം: ഏതെങ്കിലും ഒരു ഗുണത്തെ സൂചിപ്പിക്കുന്നതാണ് വിഭാവകം. ഒരു ഗുണത്തെ സൂചിപ്പിക്കുന്നത് വിഭാവകം. ഉദാഹരണം: സുന്ദരിയായ നായിക, ധീരനായ പടയാളി, സമർത്ഥനായ വിദ്യാർത്ഥി തുടങ്ങിയവ ആ വിഭാവകം എന്ന ഭേദകത്തിന് ഉദാഹരണമാകുന്നു. അഞ്ചാമത്തേത് പാരിമാണികം. പരിമാണം എന്ന വാക്കിന്റെ അർത്ഥം അളവ് എന്നാണ്. പാരിമാണികം പരിമാണത്തെ സംബന്ധിച്ച്, അളവിനെ സംബന്ധിച്ച് എന്താണ് അർത്ഥം വരുന്നത്? അപ്പോൾ അതിന്റെ നിർവചനം പറഞ്ഞാൽ ഒരു അളവ് വിശേഷണമായി വന്നാൽ അതിനെയാണ് പാരിമാണികം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉദാഹരണം: നാഴിപ്പാല്. നാഴി എന്നുള്ളത് അളവാണ്. ഒരു പിടി നെല്ല്, ഒരു പിടി എന്നുള്ള അളവാണ്. മൂന്ന് മുഴ കയറ്, കയറ്, മൂന്ന് മുഴ കയറ്, മൂന്ന് മുഴം എന്നത് ഒന്നിച്ചു വരണം. അപ്പോഴത് പാരിമാണികമാകും, അല്ലെ? പരിമാണത്തെ കുറിച്ച് പറയും, അതുകൊണ്ട് അത് പാരിമാണികമാകും. അതേസമയം മൂന്ന് മുഴം എന്ന് മാത്രം പറഞ്ഞാൽ മൂന്ന് എന്നുള്ളത് സംഖ്യാശബ്ദമാകിയാൽ അത് സാഖ്യം എന്ന ഭേദത്തിലേക്ക് പോകും. അതുകൊണ്ട് അതിനെ ശ്രദ്ധയോടുകൂടി കാണേണ്ട ഉദാഹരണമാണ്. അത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ആ പ്രത്യേക ഉദാഹരണം പറഞ്ഞത്. അടുത്ത നാമാങ്കജം ആണ് ആറാമത്തെ ഭേദകം. നാമാങ്കം എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം പേരച്ചം എന്നാണ്. ഒരു പേരച്ചം ഭേദകമായി വന്നാൽ അതിനെയാണ് നാമാങ്കജം എന്ന് പറയുന്നത്. പേരച്ചത്തിന് പേരച്ചം നേരത്തെ പഠിച്ചു. പേരച്ചത്തിന് ഉദാഹരണം എഴുതി അതേ വാക്ക് തന്നെ ഇവിടെ ഇട്ട് കൊണ്ടുപോവാ. പേരച്ചത്തിന് ഉദാഹരണം പറഞ്ഞ രണ്ട് വാക്കുകൾ: ഒന്ന് ഓടുന്ന ഉഷ, രണ്ട് പാടുന്ന ചിത്ര എന്നിവയാണ്. ഉഷ എന്നത് നാമമാണ്. അതിന് മുമ്പിൽ നിൽക്കുന്ന ഓടുന്ന എന്ന അപൂർണക്രിയ ഉഷ എന്ന നാമത്തിന്റെ മുന്നിൽ നിൽക്കുന്നതിനാൽ അത് നാമവിശേഷണം തന്നെയാണ്. അതിനാൽ നാമാങ്കജം എന്ന് പറഞ്ഞാൽ നാമാങ്കം അഥവാ പേരച്ചം വിശേഷണമായി വരുന്നതാണ് നാമാങ്കജം. രണ്ടാമത്തെ ഉദാഹരണം പാടുന്ന ചിത്ര. ചിത്ര എന്ന നാമത്തിന് മുമ്പിൽ നിൽക്കുന്ന പാടുന്ന എന്ന അപൂർണക്രിയ അത് പേരച്ചമാണെങ്കിൽ പോലും ചിത്ര എന്ന നാമത്തിന് മുമ്പ് നിൽക്കുന്നതിനാൽ അത് ഒരു ഭേദകമാണ്. അത് നാമാങ്കജവുമാണ്. ഏഴാമത്തേത് ക്രിയാങ്കജം. ക്രിയാങ്കജം വാക്കിന്റെ അർത്ഥം നേരത്തെ നമ്മൾ പഠിച്ചു വിനയച്ചം. വിനയച്ചം എന്നതിന് നിർവചനം പൂർണക്രിയക്ക് കീഴടങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന അപൂർണക്രിയ എന്നാണ്. ഉദാഹരണം: കാണാൻ ചെന്നു. ചെന്നു എന്നുള്ളത് ക്രിയയാണ്. അതിന് മുമ്പിൽ നിൽക്കുന്ന പദം അതെന്തായാലും ആ ക്രിയയുടെ വിശേഷണമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ചെന്നു എന്ന ക്രിയയുടെ വിശേഷണമാണ് കാണാൻ. അത് അപൂർണക്രിയയും പേരച്ചവും വിനയിച്ചവുമാകെ, പേരച്ചവല്ല വിനയിച്ചവുമാകിയാൽ അതിനെ ക്രിയാങ്കജം എന്ന് വിളിക്കുന്നു. ക്രിയാങ്കത്തിൽ ജനിച്ചത് എന്നാണ് അർത്ഥം. ഇത്രയാണ് ഭേദകത്തെ കുറിച്ച് നമുക്ക് പറയാൻ ഉള്ളത്.